ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, മത്തഹ, മത്ത എന്ന് പറഞ്ഞ എന്നിൽ നിന്ന്, പരതരം, പരതരം എന്ന് പറഞ്ഞാൽ അന്യമായി അല്ലെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമായി, എന്നിൽ നിന്ന് അന്യമായി, പരതരം അന്യത് കിംചിത്, വേറെ എന്തെങ്കിലും, അന്യത് വേറെ, കിംചിത് എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ ഒരു കുത്തുപോലും കുത്താൻ പാകത്തിന് ഒന്നും ഇല്ല എന്ന്, ന അസ്തി, ഇല്ല. ഈ വിശ്വത്തിൽ എന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെ ഇല്ല, എല്ലാം ഞാനാകുന്നു. ഇതം സർവം ഈശാവാസ്യം ആത്മാവാസ്യം എന്നൊക്കെ പറയാം. വാസുദേവ സർവമിതി, ഞാനാണ് ഈ വിശ്വമായി നിറഞ്ഞു നിൽക്കുന്നത്. ഇതം സർവം, മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ഹേ ധനഞ്ജയ. എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് പറയണു. സൂത്രേ, സൂത്രേ എന്ന് പറഞ്ഞാൽ ചരടിൽ, സൂത്രം. അതും മലയാളത്തിലെ സൂത്രമല്ല, മലയാളത്തിലെ സൂത്രം ഞാനൊരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. സൂത്രേ ചരടിൽ മണികണ ഇവ, മണികൾ എന്ന പോലെ, മണി എന്ന് പറഞ്ഞാൽ മുത്തുകൾ എന്ന പോലെ, ഇതം സർവം പ്രോതം, എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരു കവി ഭാവനയാ നോക്കൂ അല്ലേ. ഞാൻ ഈ വിശ്വത്തിൻ്റെ ചരടാണ്, എന്നിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. സൂത്രേ മണികണ ഇവ, അതുകൊണ്ടാണ് ഈ സൂത്രത്തിനെ ആരും സൂത്രത്തിൽ കാണാത്തത്. സൂത്രത്തെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ അറിയാം അത് രസാവില്ല എന്ന്. അതുകൊണ്ടാണ് സൂത്രം കാണാതെ നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ, നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ മുല്ലപ്പൂ മാല ഈ കടയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് പല വിധത്തിൽ അവർ കിട്ടും. ഈ നൂല് കാണുന്ന വിധത്തിൽ, നൂല് കാണുന്ന വിധത്തിലുള്ളത് നമ്മൾ ഭഗവാന്റെ ഫോട്ടോന് ഇടാൻ മേടിക്കും. നമ്മുടെ തലയിൽ വെക്കുന്നതോ നൂല് കാണാതെ അടുപ്പിച്ച് കെട്ടാൻ പറയും അല്ലേ. അതിൽ നൂല് കാണാൻ പാടില്ല. നൂല് കണ്ടാൽ ആ മാലയ്ക്ക് ഒരു സൗന്ദര്യമില്ല എന്ന് പറയാം. പക്ഷെ നൂലിലാണ് അത് നിൽക്കുന്നത്, നൂലിലാണത് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ വിശ്വത്തിൽ നൂല് നോക്കിയാൽ കാണില്ല, പക്ഷെ നൂലിലാണ് അത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞാൽ നല്ല. നമ്മുടെ മുത്തുമാലകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ മുത്തുമാല നിൽക്കുന്നത് എന്തില്ല, നൂലിലാണ്. മുത്തിനെ കാണൂ ഇല്ല. നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുത്തിന് നിലനിൽപ്പുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഞാനാണ് ഈ വിശ്വത്തിൻ്റെ നിലനിൽപ്പ്. എന്നിൽ ഞാൻ ഇതിനെല്ലാം കോർത്തിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ നൂലാണ്, തന്ത്രിയാണ് എന്ന് പറയാം. സൂത്രേ മണികണായുക, എങ്ങനെയാണ് ഈശ്വരനെ അറിയേണ്ടത്? ഇതാ, ഇങ്ങനെ ഈശ്വരനെ അറിഞ്ഞുള്ളൂ. എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഇത്ര വളരെ ഭംഗിയായി വൃത്തിയായി പറയുന്ന ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഇതിലെ ഈശ്വരൻ, ഇവിടെ പറയുന്ന ഈശ്വരൻ, ഈശ്വരനെ ഈ ശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് വസുദേവ നന്ദനനായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണനെ കുറിച്ചല്ല പറയുന്നത്. വ്യാസൻ കൃഷ്ണനിലൂടെ ഗീത പറയുമ്പോഴും ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആധാരമെന്ത് എന്ന് നമുക്ക് കാണിച്ചു തരിക. ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒരു എന്താ ഒരു ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നമ്മളെ കൊണ്ട് ഒതുക്കി നിർത്താൻ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഏവർക്കും അവകാശപ്പെട്ടതാണ്, ഇതറിയേണ്ടതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നേരത്തെ കാലത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ എത്ര എത്ര അവരുടെ അവർ പഠിക്കുന്ന സയൻസുമായിട്ട് എത്ര സാമ്യമുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ, ഈ പ്രപഞ്ചം ഒരു പ്രഹേളികയോ എന്ന ആധുനിക ശാസ്ത്രകാരൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറിൻ്റെ അതിൻ്റെ വേഗതയൊക്കെ ശാസ്ത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ ശാസ്ത്രം കറക്ക സിദ്ധാന്തത്തെക്കുറിച്ച്, അതായത് കറങ്ങുന്നതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, ഏത് കറക്കത്തിനും ഊർജം വേണം. നിരന്തരം ഊർജം പ്രദാനം ചെയ്താൽ മാത്രമേ ഏത് വസ്തുവിനും കറങ്ങാൻ സാധിക്കൂ എന്ന്. എങ്കിൽ ഭൂമിക്ക് കറങ്ങാനുള്ള ഊർജം കൊടുത്തത് ആര്? സമയാസമയത്തിന് ഇത് എന്താ കൃത്യമായി നിലനിർത്തുന്ന വല്ല മോട്ടോറും ഘടിപ്പിച്ചിട്ടുണ്ടോ?
അങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് ബില്ല് ആരാ അടയ്ക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിറകിൽ? ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഋതുക്കൾ മാറുന്നത് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഭൂമിയുടെയും ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിൻ്റെയും അകലങ്ങൾ. ചില സമയത്ത് നമ്മൾ പത്രത്തിൽ വായിക്കും, അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ അവർ പറയും, ഇതാ ഭൂമിക്ക് നേരെ ആരോ ഒരാൾ വരുന്നുണ്ട്, കൊല്ലങ്ങൾ കുറേ ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇല്ലേ, ഷൂ മാക്കർ, നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കെട്ടി ഇറങ്ങി പുറത്ത് നോക്കാം, എന്നാ ഒരു ഷൂ മാക്കറെ കാണാം എന്ന് വിചാരിച്ചില്ലേ. പലതും വരുന്നു പോകുന്നു, ഒന്നും നമ്മൾ അറിയുന്നു പോലുമില്ല. ഭൂമിയുടെ പാളികളെക്കുറിച്ചും അതോ ഇതുമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശാസ്ത്രം എന്താ പറയുക, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സൂര്യനായിരുന്നുവെന്നും സൂര്യനിൽ നിന്ന് അടർന്നു വീണതാണെന്നും അങ്ങനെ പിന്നീട് എത്രയോ കാലം തണുത്തുറയാൻ വേണ്ടി സമയമെടുത്തുവെന്നും തണുത്തുറഞ്ഞതിന് ശേഷം ഇവിടെ ജീവൻ എന്ന മഹാപ്രതിഭാസം ആവിർഭവിച്ചുവെന്നും ആ ജീവൻ എന്ന പ്രതിഭാസത്തിൽ ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്ന ഈ കൊച്ചു ഗ്രഹത്തിൽ, മഹാ എന്താ പറയുക, ഈ ഗാലക്സി എടുത്തു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗ്രഹമാണ്, വളരെ ചെറുതാണ്, അഭിമാനിക്കാൻ മാത്രമൊന്നുമില്ല. വ്യാഴമൊക്കെ ഇതിൻ്റെ പതിന്മടങ്ങാണ് അല്ലേ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ മാത്രം, ഇതിൽ മാത്രമാണോ ജീവനുള്ളത്, ചൊവ്വയിലുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷണം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എങ്കിൽ ഇവിടെ ഇത് ഇതിനേക്കാൾ വല്ല സംസ്കാര സമ്പന്നരായ ഒരു ജനത, ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെ വല്ല ഗ്രഹങ്ങളിലും നമുക്ക് പിടിതരാതെ എത്രയോ അനന്തമാർന്ന കിടക്കുകയാണ് ഗോളങ്ങളൊക്കെ, എത്രയോ ഇതിലും സമ്പന്നന്മാർ കഴിയുന്നുണ്ടാവും. ആർക്ക് പറയാൻ പറ്റും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ വിചാരം നമ്മളെല്ലാം കണ്ടുപിടിച്ചു എന്നാ, നമ്മുടെ 10 സെന്റ് സ്ഥലത്തിൽ അടയ്ക്കാൻ വരും തേങ്ങാൻ വരും ഒക്കെ വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന്. പണ്ട് തിരുവേനി പറഞ്ഞ പോലെ അല്ല, അമ്മാത്ത എത്തിയിട്ടേ പിറകിലെ വാതിൽ അടുക്കള വാതിൽ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴല്ലേ അതാ കിടക്കണ ലോകം ഇനിയൊന്നും. അതെ, അതേ വിചാരിച്ചു അത്രേ ഉള്ളൂ, ഇല്ലവും അമ്മാത്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്നാണ്. പിന്നെയും കിടക്കുകയല്ലേ, അങ്ങനെ കിടക്കണമെന്ന്. അപ്പൊ ഇതിന് മുഴുവൻ, ഇതിൻ്റെ മുഴുവൻ കാരണമായി നിലകൊള്ളുന്നത് എന്ത്? ഈ കറക്കത്തിന്, തെറ്റാത്ത കറക്കത്തിനും. ഇതെന്തുകൊണ്ട് കറക്കം മതിയാക്കിയില്ല? അതുകൊണ്ട് ഒന്ന് വേഗത കൂട്ടിയില്ല, ഒന്ന് വേഗത കുറച്ചില്ല. ഇതിൻ്റെ വേഗത കുറഞ്ഞാൽ, ഇത് കൂടിയാൽ എല്ലാം താളം തെറ്റില്ലേ? എന്തുകൊണ്ട് താളം തെറ്റുന്നില്ല? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ, അങ്ങനെ ഒരാളുണ്ട്. ഒരാൾ നിന്നിട്ട് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൃത്യസമയത്ത്. ഇങ്ങനെ ഒരാളായിട്ടാണ് ദൈവത്തെ പരിചയപ്പെടുത്തിയതെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. ചന്ദ്രനിലെ മനുഷ്യൻ കാലുകുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അത് ശരിയല്ല എന്ന് വിശ്വസിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന മത പുരോഹിതന്മാരുണ്ട്. അവരൊക്കെ ഈശ്വരൻ ഈ ഒരു തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഈശ്വരൻ നാട് നന്നാക്കാൻ ഇറങ്ങിയ ഒരു എന്താ പറയുക, ഒരാളാണ്. കുറച്ചു കാലം മുമ്പ് മൂപ്പര് നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വൈഭവം, ഈ പ്രപഞ്ചത്തിൻ്റെ തുടിപ്പായി നിൽക്കുന്ന ആ നൂല്, ചരട്, അതാണിവിടെ പറയുന്നത്. നിങ്ങൾ ആ ചരടിൽ വിശ്വസിച്ചാലും അവിശ്വസിച്ചാലും, നിങ്ങളുടെ വിശ്വാസത്തെയോ അവിശ്വാസത്തെയോ ആശ്രയിച്ച് നിലകൊള്ളുന്നതല്ല ഈ ചരട്. മനസ്സിലാക്കുക, നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കാൻ നമുക്ക് എത്ര വേണമെങ്കിലും സാധിക്കും. ഈശ്വരൻ ഉണ്ടോ എന്ന് സ്ഥാപിക്കാനും വാദമുഖങ്ങൾ നിരത്താൻ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് യുക്തിവാദികളും എന്താ യുക്തി ഇല്ലാത്തവാദികളും ഒക്കെ നിൽക്കുന്നത് ഒരേ തലത്തില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്രസിദ്ധമായ ഒരു എന്താ ഒരു ആലോചനാമൃതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ളൊരു എന്താ പറയുക വക്കീല്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആള് ഗംഭീരനാണ്. ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അവരെ പുഷ്പം പോലെ പുറത്തിറക്കുമെന്ന് പറയുമല്ലോ. ആള് കേസ് ഇന്ന് ആളെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, അത് ആള് പുറത്തായിരിക്കും, ആൾക്ക് ഒരു വിഷമവും ഇല്ല. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഇറക്കി കൊണ്ടുവരാൻ എന്ന് പറയുക, അതിൻ്റെ നിയമങ്ങളെ മുഴുവൻ അവർക്കറിയാം. ഇപ്പോൾ ഒരു ആള്
ഇതുപോലെ പ്രഗത്ഭനാണ്, ആൾ കേസ് വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റ കുഴപ്പമുള്ളൂ, മറവിയുണ്ട്. പെട്ടെന്നൊരു മറവി ഉണ്ട്, അത് സ്ഥിരമായിട്ടുള്ള മറവിയല്ല. കേസുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, 61 ഒരു വിധി ഓർക്കാൻ പറ്റും, പക്ഷേ അതേ സമയത്ത് ചില ഒരു മറവിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു കേസ് വിചാരണ ചെയ്യുന്ന സമയത്ത് വാദി ആരാണ് പ്രതി ആരാണെന്ന് മാറിപ്പോയി, ഇങ്ങനെ ഉണ്ടാവും. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ താൻ വാദിക്കേണ്ടുന്നത് അവനെ പ്രതിയാക്കിക്കൊണ്ട് ഇദ്ദേഹം വാദമുഖങ്ങൾ നിരത്താൻ തുടങ്ങി. ആള് പ്രഗത്ഭനാണേ, മജിസ്ട്രേറ്റ് പോലും അത്ഭുതപ്പെട്ടു. ഇതെന്താ ഇപ്പം, ഇനി എന്താ അടുത്തത് സംഭവിക്കുക, ജഡ്ജ്മെൻ്റ് തന്നെ ആകെ കുഴങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് വക്കീലുണ്ട്, മൂപ്പർക്ക് അറിയാം കാര്യം, അതങ്ങനെ അതങ്ങനെ സമാപിപ്പിക്കുക, എന്താ പറയുക, അതിൻ്റെ കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഇദ്ദേഹം ഒരു ഫയല് കൊടുക്കുന്ന രൂപത്തിൽ കോട്ടൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, സർ ഇത് നമ്മുടെ വാദിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റി, ഓ മൈ ലോർഡ്, ഇതൊക്കെയാണ് എൻ്റെ കക്ഷിക്കെതിരായി പ്രതിഭാഗം വക്കീലിൽ ഉന്നയിക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ പറയണു, പിന്നെ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യല. അതുകൊണ്ട് പ്രിയ ഭക്ത, ഈശ്വരൻ ഉണ്ടെന്ന് പറയാൻ നീ എന്തൊക്കെയാണോ മെനഞ്ഞെടുക്കുന്നത്, ഈ ഭൂമി കൃത്യമായിട്ട് കറങ്ങണു എന്നും ഇവിടെ വൃക്ഷം മാങ്ങയുടെ വിത്ത് നട്ടു കഴിഞ്ഞാൽ അത് തെങ്ങാവുന്നില്ലല്ലോ എന്നുള്ള നിന്റെ ഓരോ വാദമുഖങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കാനും വളരെ എളുപ്പം സാധ്യമാണ്. കാരണം ഇതൊക്കെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒക്കെ ഡിസോർഡർ ആവുമെന്ന് പറയാം. അങ്ങനെയല്ല ഈശ്വരാന്വേഷണം നടത്തേണ്ടത്. ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വെറി പിടിച്ച് നടക്കുന്ന കുറേ ആളുകൾ, ഇല്ല എന്ന് സ്ഥാപിക്കാൻ വെറി പിടിച്ച് നടക്കുന്ന കുറേ ആളുകൾ, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ. ഗീതയുടെ താല്പര്യം അതൊന്നുമല്ല. ഗീതയ്ക്ക് അതിൽ നിന്ന് ഭിന്നമായി ഒരു നിലനിൽപ്പ് ഭഗവാൻ അതിനെ അവതരിപ്പിക്കുന്നു, ആരാണ് ഞാനെന്ന്. ഇവിടെ നിങ്ങളുടെ പുഷ്പാഞ്ജലിയും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല, അതൊക്കെ വേറൊരു തലം. നിങ്ങളിതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവീല പരുവത്തിൽ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ ഈ നൂലായി നിലകൊള്ളുന്നു എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ കോർത്തിരിക്കുകയാണ് അതിൽ, നമ്മൾ കോർക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് മറ്റ് മതങ്ങളിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും കൂടുതൽ നിങ്ങൾ ഗവേഷണമൊന്നും നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ടത്ര വ്യക്തത എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു മതത്തെയും എന്താ മോശമായിട്ട് പറയുക ഒന്നുമല്ല. സ്വാമി കുറേ ശ്രമം നടത്തിയിട്ടുണ്ട് എന്താ പറയുക പഠിക്കാൻ, പക്ഷേ ഈ ഒരു ക്ലാരിറ്റി, ഈ ഒരു വ്യക്തത, മറ്റേതൊക്കെ നമ്മൾ എവിടെയോ കൊണ്ടുപോകുന്നു. അതേസമയത്ത് പല മതം അനുശാസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതം നമുക്ക് തന്നിട്ടുള്ളവർ, അവരീ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്, അവരീ സത്യത്തെ പറഞ്ഞിട്ടുമുണ്ട്, പക്ഷേ പിന്നീട് പറഞ്ഞവരാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അപ്പം നമുക്ക് വലിയ വിഷമം തോന്നും, മതങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു, ഇവരെല്ലാം കൂടെ ഭൂമി പങ്കിട്ടു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യമില്ലാതെ ഈ സത്യമറിഞ്ഞ് സ്വതന്ത്രനായി സ്വന്തം കാലിൽ നിലനിൽക്കാൻ പോകുന്ന ഒരു തൻ്റെയിടം, ഒരു ധൈര്യം, അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ താത്പര്യവും. അല്ലാതെ പലരും പറയും ഹിന്ദുമതത്തിനൊരു നേതാവില്ല എന്ന്. എന്ന് ഹിന്ദുമതത്തിനൊരു നേതാവ് ഉണ്ടാവുന്നോ അന്ന് ഈ സനാതന ധർമ്മത്തിൻ്റെ നാശമാണ്, അന്ത്യമാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ദയവീത് ഇതിന് നേതാക്കന്മാരുണ്ടാക്കാൻ ശ്രമിക്കരുത്, ഒരു സംശയവും വേണ്ട. അന്ന് ഇതിൻ്റെ ശവക്കുഴി തോണ്ടാം, ഞാനാണ് ഇതിൻ്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഇതൊരാൾക്കും സാധ്യമല്ലാത്തത്, ഇതിനെ അങ്ങനെ നിലനിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടു കത്തിക്കാം, അതിനാരും ആരുടെ ആവശ്യം വേണ്ട. നിങ്ങളുടെ കല്യാണം, നിങ്ങൾ കല്യാണം നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾ സൗകര്യത്തിൽ കൊണ്ടുപോയിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിക്കോളൂ, രജിസ്റ്റർ ആര് ചോദിക്കുമോ പുരോഹിതൻ എവിടെയെന്ന്, ഞാൻ തന്നെ പുരോഹിതൻ എന്ന് പറയണം. ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല മതം വേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ അവനെ അവനാക്കി നിലനിർത്താൻ, അവനെ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരത്തെ മനസ്സിലാക്കി കൊടുക്കാൻ, ഇതാണ് മതത്തിൻ്റെ ആവശ്യം. മറ്റതൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി
കമ്പനി എനിക്ക് പലതും ഓഫർ ചെയ്യുന്നുണ്ട്, എൻ്റെ ടി എ ഡി എ ഒക്കെ തരും, പിന്നെ എനിക്ക് വാടക തരും, എൻ്റെ വീടിൻ്റെ വാടക അവർ നോക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കും. അതൊക്കെ നാം പ്രവർത്തിക്കുന്ന, നമ്മൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, പണിയെടുക്കുന്നു, അവർ തരുന്നതാണ്, അത് വേറെ വിഷയം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സ്ഥാപനമല്ല, ഇത്തരത്തിലുള്ളൊരു വ്യാപാര സംഘടനയൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ഇത് അതിൻ്റെ പൂർണ്ണ എന്താ പറയുക, അതിൻ്റെ ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഉപനിഷത്തുകൾക്കൊക്കെ ആ ഒരു എന്താ പറയുക, തീ എന്താ പറയുക, അഗ്നി സമാനമായ വാക്കുകളുണ്ട് ഇതിൽ. ഇത് പത്രത്തിൽ അച്ചടിച്ച് വരാത്തത് എന്തുകൊണ്ടാണ്? പത്രം പോലും കത്തിപ്പോവും. അതെ, അപ്പം എന്നിൽ നിന്ന് അന്യമായി കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് പറയുമ്പം ഓർത്തുകൊള്ള ഈ വിശ്വം മുഴുവൻ, അല്ലാണ്ട് ഹിന്ദുക്കളുടെ ഒരു നൂല് എന്ന്, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നൂല്, മുഹമ്മദിയർക്ക് വേറൊരു ഭഗവാൻ, അങ്ങനെയുള്ള ചിന്ത തന്നെ അസ്ഥാനത്താണ്, വിഡ്ഢിത്തരമാണത്. എന്നാ സ്വാമി കിതാബ് ഒന്നു പോരെ? എന്തിനാന്ന്? കിതാബ് ഒരുപാട് ഉണ്ടായിക്കോട്ടെ, കിതാബ് ഒരുപാട് എത്ര വേണമെങ്കിൽ, ആര് വേണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, അതിനൊന്നും ഇപ്പം നിങ്ങളെല്ലാം ഒന്നാക്കാനും രണ്ടാക്കാനും ഒന്നും ശ്രമം നടത്തണ്ട. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ലോകം ശാസ്ത്രം വികസിച്ച് അങ്ങേയറ്റത്തെ സംസ്കാരം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്കും ഇത് തന്നെ പറയണം, പറഞ്ഞേ മതിയാവൂ. എത്രയോ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്ര വളരെ മുന്നോട്ട് പോയിട്ടുള്ള അങ്ങേയറ്റം ചിന്താശേഷിയുള്ള ശാസ്ത്രകാരന്മാർ ഈശ്വരനെ കാണുന്നത് അങ്ങനെയാണ്. ഈശ്വരൻ എന്നത് അവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ്, ആ കോർക്കപ്പെട്ടിരിക്കുന്ന ചരട്, എല്ലാറ്റിലും ഒരു ചരടായി നിൽക്കുന്ന. പിന്നെ ആ ചരടിനെയാണ് നമ്മളൊരു രൂപത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പൂജിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങേയറ്റത്തെ ഒരു എന്താ ഭക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു നല്ലൊരു സ്നേഹം, പിന്നെ ഒരു ബഹുമാനം, ഇതൊക്കെ ജനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇതിനിങ്ങനെ ഒരു രൂപമൊക്കെ കൊടുത്തത്. അല്ലാതെ അതിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിക്കോളും, കിട്ടണം എന്ന് കരുതിയിട്ടല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ആ കാര്യങ്ങളാകെ കീഴ്മേൽ മറിഞ്ഞിരിക്കുക എന്ന് പറയാം. അപ്പോൾ എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് ഇതിനപ്പുറത്ത് നിലനിൽക്കുന്നു എന്ന് പറയാൻ അർജുന ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ ഒരു ചരട് പോലെ എന്നിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു, ഞാനാണ് ഇതിൻ്റെ ചരട്, ഞാനാകുന്ന ഈ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വം ഇല്ല. ഇനി ഈ ചരട് എങ്ങനെ നിൽക്കുന്നു അത് പറഞ്ഞു തരാം, നല്ല രസമായിട്ട് പറഞ്ഞു തരുന്നു. രസോഹമപ്സുകം തേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം ദൃഷു. രസഃ അഹം അപ്സു ഹേ കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദ ഖേ പൗരുഷം നൃഷു. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര അർജുന, അപ്സു അപ്പ് എന്ന് പറഞ്ഞ ജലം, ആപ്നോതി നിറഞ്ഞു നിൽക്കുന്നത്, എല്ലായിടത്തേക്കും പോകുന്നത് എന്നതുകൊണ്ട് അതിന് അപ്പ് എന്ന് പേര്. ജലത്തിലെ രസഃ അഹം, ജലത്തിൻ്റെ രസം ഞാനാണ്. എന്താ സ്വാമി ആ ക്ലോറിനാണോ? അല്ല, നമ്മുടെ മുനിസിപ്പൽ ജലത്തിന് അങ്ങനെയൊരു രസമുണ്ട് അല്ലേ. ജലത്തിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അറിയോ? ജലത്തിൻ്റെ രസം എന്താണെന്ന്? ജലത്തിൻ്റെ രസം മധുരമാണ് എന്ന് പറയാം. അതെയോ? അതെ. അതെങ്ങനെയാണ് അറിയുക? ഒരു നെല്ലിക്ക കഴിക്കാം, എന്നിട്ട് വെള്ളം കുടിക്കാം, ജലം മധുരമാണ്. മധുരമാണ് ജലം എന്ന് എങ്ങനെയാണ് അറിയുക എന്നാണെങ്കിൽ ആ ജലം ആവശ്യമുള്ള സമയത്ത് കുടിക്കണം.